वेलकम बैक टू माय चैनल इन या एग् 65 अब नमुक अदाने नोक अवश्यम साधन आदमें मुट पुद नाल यूस अूड और चष्ण इंजी चेदाई अर अल वेत चेदाई अ मैदा आदमें नमुक ई मुट वात्र चेदाई अल्ले नमुक और रु टेबू मैदापुड़ी चेरत अल्ले नमक का टीसपू मजपुड़ी और मुका टीसपू मुलग पड़ी और पचमुग चाई उप आवश्यक का टीसपू गरम मसाला पड़ी इूरी नमक मुट को फुर मुट फुड़कण आवश्यक नोकी अब कुर नमुक वरकान अब वरक पाक अगर मिक्स कम अत्र यूस मुट फूस अब ना नमक मिक्स ഏകദേശം ദേ ഈ ഒരു പരിവം ആവണം അതനുസരിച്ചിട്ടുള്ള മുട്ട എട മഞ്ഞ മുട്ട ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞയല്ല മുട്ട മുഴുവനായിട്ടുള്ളത് മിക്സ് അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ഒരു പാൻ വെച്ചു അതിലേക്ക് ഞാൻ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു ओइल चूड़ा अल्ले फ्राई इट फ्राई चेक इन वेम ऐप वे वरा नमुक स्पून वोक शरी आवि वलुदाई वरू अब या कई नामिंग उरटी अट्ठक മർച്ചും തിരിച്ചു എടുത്ത നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്ത് എടുക്കാം അതിനു ശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിൽ 3 ടേബിൾസ്പൂൺ ഒഴിച്ച് കൊടുക്കാം ആ ഓയിൽ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം
വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചിയും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസും കൂടി നമുക്ക് അതിനെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഞാനൊരു ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു കാ ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ്, ഒരു ചെറിയ എരിവിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കാ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം മിക്സായ ശേഷം നമുക്ക് ആ ഫ്രൈ വെച്ചിരിക്കുന്ന എഗ്ഗിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ആ സോസൊക്കെ ആ എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് നല്ലവണ്ണം സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ എഗ് 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you.